നമസ്കാരം, ന്യൂസ് ടൈം ആരംഭിക്കുന്നു. ആദ്യം നോക്കാം ഇന്നത്തെ തലക്കെട്ടുകൾ. രണ്ടു മാസത്തെ വേനലവധിക്ക് ശേഷം സംസ്ഥാനത്ത് സ്കൂളുകൾ തുറന്നു. ഇന്ന് വിദ്യാലയങ്ങളിലെത്തിയത് 1 മുതൽ 10 വരെ ക്ലാസ്സുകളിലായി 42 ലക്ഷത്തോളം കുട്ടികൾ. ഒരു യൂണിറ്റ് വൈദ്യുതിക്ക് ഇന്ന് മുതൽ 19 പൈസ കൂടും. 9 പൈസ സർചാർജ് ഈടാക്കുന്നത് തുടരാൻ വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ ബുധനാഴ്ച അനുമതി നൽകി. മടത്തുംപടി ജഡ്ജി മുക്കിൽ നിന്നും വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച 11 ലിറ്റർ മദ്യം പിടികൂടി. ഒരാൾ അറസ്റ്റിൽ. ജഡ്ജി മുക്ക് കുന്നപ്പള്ളി വീട്ടിൽ പ്രദീപനെയാണ് എക്സൈസ് പിടികൂടിയത്. വാർത്തകൾ വിശദമായി. രണ്ടു മാസത്തെ വേനലവധിക്ക് ശേഷം സംസ്ഥാനത്ത് സ്കൂളുകൾ തുറന്നു. 1 മുതൽ 10 വരെ ക്ലാസ്സുകളിലായി 42 ലക്ഷത്തോളം കുട്ടികളാണ് ഇന്ന് വിദ്യാലയങ്ങളിലെത്തിയത്. 4 ലക്ഷത്തോളം കുട്ടികൾ 1-ാം ക്ലാസ്സിലെത്തി. പഴുക്കര NSLP സ്കൂളിൽ നടന്ന പ്രവേശനോത്സവം മാളഗ്രാമ പഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു അശോക് ഉദ്ഘാടനം ചെയ്തു. നിങ്ങളുടെ സ്കൂളിൽ കുറേ മാറ്റങ്ങളായി. ഞങ്ങൾ കഴിഞ്ഞ ഗ്രാമസഭയ്ക്കൊക്കെ വന്നപ്പോൾ ആകെ എന്താ പറയുക, അതിനൊക്കെ ഒരുപാട് മാറ്റങ്ങളായിട്ട് ഇത് പഴയ സ്കൂൾ തന്നെയാണോ എന്ന് ഞങ്ങൾക്ക് മാറിപ്പോയി. അതേ രീതിയിൽ മാനേജ്മെൻറ്റ് കുറേ പണികൾ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ടീച്ചറുടെ വക ടീച്ചർമാരുടെ വക കുറേ അലങ്കാരങ്ങളൊക്കെ ചെയ്ത് പിന്നീട് സ്കൂൾ പുതിയ സ്കൂളാക്കി ടൈൽ ഇട്ടിട്ടുണ്ട്. ഇല്ലേ, മാറ്റങ്ങളില്ലേ, നല്ല സ്കൂളായില്ലേ. അപ്പോൾ ഇനി നന്നായിട്ട് നമുക്ക് ഈ വർഷം അടിച്ചു പൊളിച്ച് പഠിക്കണം. അപ്പോൾ അതിൽ ഈ സ്കൂളിൽ ഒരു പ്രത്യേകത കണ്ടത്, കുറേ കുട്ടികൾ നമ്മുടെ മലനാടൻ കുട്ടികൾ വന്നിട്ടുണ്ട്. അപ്പോൾ അവരെയും ഇത്തവണ നമുക്ക് ടീച്ചർക്ക് ഞെക്കിയെടുക്കണം. അവർക്ക് മലയാളം അറിയുമെന്ന് അറിയില്ല, മലയാളം അറിയില്ല. അപ്പോൾ ടീച്ചർമാർക്ക് നല്ല കഷ്ടപ്പാടായിട്ടുണ്ട്. ടീച്ചർമാർ ഹിന്ദി പഠിക്കുമോ അതോ കുട്ടികളെ മലയാളം പഠിക്കുമോ എന്നുള്ള അവസ്ഥയിലേക്ക് ആക്കിയിട്ടുണ്ട്. എന്തായാലും നല്ല മെഡിക്കന്മാരും മെഡിക്കലായിട്ട് നമ്മുടെ ഈ നാട്ടിലേക്ക് വന്ന കുട്ടികളെ ഈ സ്കൂളിലേക്ക് ചേർത്ത് അവർക്കൊരു പ്രത്യേക അഭിനന്ദനങ്ങൾ. നമ്മൾ പറയുന്നത് അവർക്ക് മനസ്സിലാവുമെന്ന് അറിയില്ല, അവരുടെ അമ്മമാർക്ക് ഇനിയും മനസ്സിലാവും. എന്തായാലും നമ്മൾ നല്ല നമ്മുടെ കൂട്ടുകാരായിട്ട് അവരെ ഇങ്ങോട്ട് സ്വീകരിച്ചില്ലേ. OC സന്തോഷ്, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ജിജു മാടമ്പള്ളി, പഞ്ചായത്ത് അംഗങ്ങളായ CL ബാബു, ജോർജ് നെല്ലിശ്ശേരി, AEO രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. പൊയ്യ വടക്കേ പൂപ്പത്തി ALP സ്കൂളിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. വാർഡ് മെമ്പർ MB സുരേഷ് ഉദ്ഘാടനം ചെയ്തു. പൊതുവിദ്യാഭ്യാസത്തിന്റെ രീതി തന്നെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോയിട്ടുള്ളത്. നമുക്കറിയാം, കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് നമ്മുടെ സ്കൂളിലൊക്കെ എല്ലാ സ്കൂളിലും സംഭവിച്ച പോലുള്ള അപജയങ്ങൾ നമ്മുടെ സ്കൂളിൽ സംഭവിക്കുകയുണ്ടായി. പക്ഷേ ഇന്ന് രക്ഷിതാക്കൾക്കും അതോടൊപ്പം തന്നെ പൊതുസമൂഹത്തിനും കൃത്യമായ അറിവ് വന്നതുകൊണ്ടോ എന്തുകൊണ്ടോ ഈ പൊതുവിദ്യാലയത്തിലേക്ക് കുട്ടികൾ കൂടുതലായി കടന്നു വരാൻ തുടങ്ങി. ഇപ്പോൾ പല കുട്ടികളും കുറഞ്ഞു കഴിഞ്ഞ കുറച്ച് കാലങ്ങളെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളാണ് നല്ലതെന്ന് ധരിച്ചുകൊണ്ട് അവിടെ ചേർത്തിരുന്ന ആ രീതിയിൽ നിന്ന് മാറ്റം വന്നുകൊണ്ട് പൊതുവിദ്യാലയത്തിലേക്ക് കൂടുതലായി കുട്ടികൾ കടന്നു വരാൻ തുടങ്ങി. ഞാൻ പല യോഗങ്ങളും പറഞ്ഞിട്ടുള്ളതാണ്, പൊതുവിദ്യാലയങ്ങളെല്ലാം തന്നെ മികവിന്റെ കേന്ദ്രങ്ങളാണ്. രഹന കിഷോർ അധ്യക്ഷത വഹിച്ചു. എളന്തോളി ജോൺ, ശശി, അംബിക, പരമേശ്വരൻ, OP റോസലി, BRC ട്രെയിനർ ബൈജു എന്നിവർ സംസാരിച്ചു.
ഒരു യൂണിറ്റ് വൈദ്യുതിക്ക് ഇന്ന് മുതൽ 19 പൈസ കൂടും. 9 പൈസ സർചാർജ് ഈടാക്കുന്നത് തുടരാൻ വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ ബുധനാഴ്ച അനുമതി നൽകിയിരുന്നു. ഇതിനു പുറമെ 10 പൈസ സർചാർജ് ഈടാക്കാൻ റെഗുലേറ്ററി കമ്മീഷൻ അനുവദിച്ചിരിക്കുന്നത് ഇന്നു മുതൽ നടപ്പാക്കും. 2 സർചാർജും ഉൾപ്പെടെ ഇന്നു മുതൽ ഒരു യൂണിറ്റ് വൈദ്യുതിക്ക് 19 പൈസ കൂടും. അതേസമയം 10 പൈസ നിരക്കിൽ സർചാർജ് പിരിക്കാൻ കഴിഞ്ഞ ദിവസം വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ ഇറക്കിയ ഉത്തരവ് നടപ്പാക്കേണ്ടെന്ന് റെഗുലേറ്ററി കമ്മീഷൻ യോഗം തീരുമാനിച്ചു. മടത്തുംപടി ജഡ്ജിമുക്കിൽ നിന്നും വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച 11 ലിറ്റർ മദ്യം പിടികൂടി. ഒരാൾ അറസ്റ്റിൽ. ജഡ്ജിമുക്ക് കുന്നപ്പിള്ളി വീട്ടിൽ പ്രദീപിനെയാണ് കൊടുങ്ങല്ലൂർ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ ശ്യാംനാഥമും സംഘവും പിടികൂടിയത്. 1ാം തീയതിയിൽ മദ്യഷോപ്പുകൾ അവധിയായതിനാൽ അമിത ലാഭത്തിൽ വ്യാപകമായ മദ്യം വിറ്റഴിക്കാനുള്ള ശ്രമത്തിലാണ് പ്രതി പിടിയിലായത്. ഇയാൾക്കെതിരെ മുൻപ് ചാരായം വാറ്റിയ കുറ്റത്തിന് കേസ് നിലനിൽക്കുന്നുവെന്ന് എക്സൈസ് പറഞ്ഞു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കുഴൂർ FA നേതൃത്വത്തിൽ മാള സെന്റ് ആൻഡ്രൂസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 11 U17 എവറോളിംഗ് ട്രോഫി ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, നിങ്ങളാണ് ഭാവി തലമുറ എന്ന് പറയുന്നത്. അനന്തുവിന്റെ നേതൃത്വത്തില് 6 വയസ്സ് തുടങ്ങി 15 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് കുഴൂര് അവര് വളരെ നല്ല രീതിയിലുള്ള കോച്ചിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരു പുതിയ തലമുറയെ വളർത്തിയെടുക്കുന്നതിനുള്ള നല്ലൊരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന അനന്തുവിനെ ഞാൻ ഈ വേദിയിൽ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഒരു നല്ലൊരു ഇത്രയും പ്രായത്തിൽ തന്നെ അത് വേണ്ടത് നമ്മുടെ കൊച്ചുകുട്ടികൾക്കാണ് എന്നുള്ള തിരിച്ചറിവോടുകൂടി തന്നെ ഒരു നമുക്ക് നമ്മുടെ അന്താരാഷ്ട്ര നിലവാരത്തിലൂടെ നമ്മുടെ കുട്ടികളെ നമുക്ക് വളർത്തിക്കൊണ്ടുവരണം. നിങ്ങളൊക്കെ അതിന് പ്രാപ്തരായിട്ടുള്ള കഴിവുള്ള ആളുകളൊക്കെ തന്നെയാണ്. മാള ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TP രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. CITU സംസ്ഥാന ദിനാചരണത്തിന്റെ ഭാഗമായി വർഗീയതയ്ക്കെതിരെ വർഗ ഐക്യം എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. വെള്ളാങ്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന സെമിനാർ CITU ജില്ലാ വൈസ് പ്രസിഡന്റ് ഉല്ലാസ് കളക്കാട്ട് ഉദ്ഘാടനം ചെയ്തു. വർഗീയ വിഭജനത്തോടെ ഏറ്റവും പ്രധാനമായ വലിയ ദോഷം തൊഴിലാളികൾക്കാണ്. തൊഴിലാളികളുടെ നേടിയെടുത്ത അവകാശങ്ങളും തുടർന്ന് നേടാനുള്ള നമ്മുടെ പോരാട്ട രീതിയും തകർക്കുന്ന രീതിയിലാണ് വർഗീയത വളർന്നുകൊണ്ടിരിക്കുന്നത്. വർഗീയത വളരുക എന്ന് പറഞ്ഞാൽ വർഗപരമായിട്ടുള്ള പോരാട്ടങ്ങളെ അത് തകർക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഭരണാധികാരി വർഗത്തിന് നേരെ തൊഴിലില്ലായ്മ പ്രശ്നമായാലും കൂലിയുടെ പ്രശ്നമായാലും മറ്റേത് അവകാശങ്ങൾക്ക് വേണ്ടി പോരടിക്കുമ്പോൾ ഒറ്റക്കെട്ടായി ജാതി മത വ്യത്യാസമില്ലാതെ കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ മുന്നേറുമ്പോൾ അവൻ്റെ മനസ്സിലേക്ക് മതപരമായിട്ടുള്ള ചിഹ്നങ്ങളും മതപരമായിട്ടുള്ള ആശയങ്ങളും കടത്തിവിട്ടുകൊണ്ട് അവനെ വർഗീയവൽക്കരിക്കുവാൻ തീരുമാനിക്കുന്നതോടുകൂടി CITU മാള ഏരിയ പ്രസിഡന്റ് CS രഘു അധ്യക്ഷനായിരുന്നു. ഏരിയ സെക്രട്ടറി KV ഉണ്ണികൃഷ്ണൻ, ഷാജി ആറ്റാശേരി എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 2 മാസത്തെ വേനലവധിക്ക് ശേഷം സംസ്ഥാനത്ത് സ്കൂളുകൾ തുറന്നു. ഇന്ന് വിദ്യാലയങ്ങളിലെത്തിയത് 1 മുതൽ 10 വരെ ക്ലാസുകളിലായി 42 ലക്ഷത്തോളം കുട്ടികൾ. ഒരു യൂണിറ്റ് വൈദ്യുതിക്ക് ഇന്ന് മുതൽ 19 പൈസ കൂടും. 9 പൈസ സർചാർജ് ഈടാക്കുന്നത് തുടരാൻ വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ ബുധനാഴ്ച അനുമതി നൽകി. മടത്തുംപടി ജഡ്ജിമുക്കിൽ നിന്നും വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച 11 ലിറ്റർ മദ്യം പിടികൂടി. ഒരാൾ അറസ്റ്റിൽ. ജഡ്ജിമുക്ക് കുന്നപ്പിള്ളി വീട്ടിൽ പ്രദീപനെയാണ് എക്സൈസ് പിടികൂടിയത്. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.